ആയിരങ്ങൾക്ക് ദർശന സായൂജ്യം പകർന്ന് വെങ്ങര മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെ സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 15 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. ഒരു നാടും ജനതയും കാത്തിരുന്ന അനുഗ്രഹീത നിമിഷം വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഭവിച്ചു. അന്നപൂർണേശ്വരിയും നിത്യകന്യകയും അഭീഷ്ടവരദായിനിയുമായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നീണ്ട 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് അമ്മയുടെ അഴകാർന്ന രൂപം കണ്ണിനും മനസ്സിനും കുളിരായി പെയ്യുന്നതോടെ പരിസമാപ്തിയായി. പരിവാര ദേവീദേവന്മാർ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങൊഴിഞ്ഞ ശേഷം മേലേരി കയ്യേൽക്കലിന് ശേഷം ഉച്ചതിരിഞ്ഞ് 2.5 ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിന് സമീപം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. വടക്കു നോക്കി രൈരമംഗലം ദേവിയെ വണങ്ങി പൊയ്ക്കണ്ണും പന്തങ്ങളും വരമായി വാങ്ങി ധരിച്ച് ചീനവാദ്യത്തിൻ്റെ അകമ്പടിയോടെ മന്ദം മന്ദം ദേവി ക്ഷേത്രത്തെ വലം വെച്ചു. സാത്വികഭാവത്തിൽ ഭക്തർക്ക് ദർശനം നൽകി. പിന്നീട് മണങ്ങിയാട്ടത്തിന് ശേഷം മണിക്കിണർ ദർശനത്തിനും ശേഷമാണ് ദേവി പൊയ്ക്കണ്ണ് അഴിക്കുന്നത്. പന്തങ്ങളുമായി ഭക്തർക്ക് അനുഗ്രഹവും നൽകും. പിന്നീട് കലാശക്കൊട്ടിന് ശേഷം പൂവാട്ടവും കഴിഞ്ഞ് മഞ്ഞൾക്കുരി നൽകി അനുഗ്രഹം ചിരിയും. രാത്രിയോടെ വെറ്റിലാചാരവും ആറാടിക്കലും നടക്കും. പെരുങ്കളിയാട്ടത്തിൻ്റെ സമാപന ദിവസം കുറത്തിയമ്മ, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കാളി, കുണ്ടൂർ ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. സമാപന ദിവസം ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.